ഹായ് ഞാൻ നിമ്മി ഇന്ന് ഞാൻ എൻ്റെ ഫോൺസിൻ്റെ കുറച്ച് കളക്ഷനും അതിൻ്റെ കെയറൊക്കെ പറയാനാണ് വന്നേക്കണേ അതിന് മുമ്പ് വേറെ കുറച്ച് വിശേഷം പറയാം അപ്പോൾ പ്ലാൻസ് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് www.chedichetti.com എന്നുള്ള പറഞ്ഞ വെബ്സൈറ്റിൽ പോവാ ചെടി വാങ്ങിക്കുക അത് നമ്മുടെ സ്വന്തം വെബ്സൈറ്റാണ് അപ്പോൾ അതിൽ പോയിട്ട് ചെടി വാങ്ങിക്കാം അപ്പോൾ ഇതുവരെ കുറേ ചെടികൾ നമ്മൾ അയച്ചു എല്ലാം നല്ല റിവ്യൂസാണ് ഇതുവരെ വന്നിട്ടുള്ളൂ ഇതുവരെ പൊട്ട റിവ്യൂസൊന്നും വന്നിട്ടില്ല അപ്പോൾ റിവ്യൂസൊക്കെ കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ മാപ്സിലൊക്കെ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ റിവ്യൂസ് വായിക്കാൻ പറ്റും അതിൽ ഹരി എന്ന് വെച്ച് ബാക്കി എല്ലാവരും ജെന്യുവിൻ റിവ്യൂ ആണ് ഹരി എൻ്റെ കസിനാണ് അവൻ 5 സ്റ്റാർ ഇട്ടിട്ടുണ്ട് എന്തിനാന്ന് പോലും അവൻ അറിയുന്നുണ്ടാവില്ല അപ്പോൾ ഇതുവരെ അയച്ച ചെടികളൊന്നും കേടായിട്ടില്ല ഒരു പൊട്ട റിവ്യൂവും ഇതുവരെ വന്നിട്ടില്ല അവ എങ്ങാനും അൺഫോർച്ചുനേറ്റ്ലി എങ്ങാനും ചെടി കേടാവ് അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റേ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറെ ചോദ്യമോ കാര്യങ്ങളോ പറച്ചിലോ ഒന്നുമില്ല ഒന്നല്ലെങ്കിൽ അതേ ചെടി അയച്ചു തരും അതല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് റീഫണ്ടാണ് അതാണ് നമ്മുടെ കമ്പനി പോളിസി അപ്പോൾ നമുക്ക് വന്ന കാര്യം ചെയ്താലോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഫേൺസ് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫേൺ ഇതാണ് റാബിറ്റ് ഫുഡ് ഫേൺ ഇതിന് എന്താ റാബിറ്റ് ഫുഡ് ഫേൺ എന്ന് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കണ്ടോ കുറേ കാലുകൾ പുറത്തേക്ക് വന്നിരിക്കണ തൊടുമ്പേ ഇട്ടിട്ടത് അപ്പോൾ അത് ഇങ്ങനെ പുറത്തേക്ക് വന്ന് നിൽക്കും അതുകൊണ്ടാണ് ഇതിനെ റാബിറ്റ് ഫുഡ് ഫേൺ എന്ന് പറയണത് അപ്പോൾ അടുത്തത് നമ്മുടെ ഫിഷ് ടെയിൽ ഫേണാണ് ഇതിൻ്റെ ഇതാ ഈ ഭാഗം കണ്ടോ ഒരു പ്രത്യേക തരൽ അപ്പോൾ ഇതിൻ്റെ വാല് കണ്ടോ ചേ വാലല്ല ഇല കണ്ടോ മീനിൻ്റെ വാല് പോലെ ഇങ്ങനെ നിൽക്കും അപ്പോൾ ഇതിനെ ഫിഷ് ടെയിൽ ഫേണെന്ന് അതുകൊണ്ടാണ് പറയണേ ഇതിൻ്റെ തന്നെ വേറെ കുറച്ച് വെറൈറ്റി ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അതുപോലെ അടുത്ത വീഡിയോയിൽ ഒരു സർപ്രൈസും കൂടി ഉണ്ട് അതും ഞാൻ പറയാം കേട്ടോ മുഴുവൻ കണ്ടാൽ പറയാം അല്ലെങ്കിൽ പറയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് ടെയിൽ ഫോൺ ഇതിൻ്റെയൊക്കെ വളർച്ച എന്ന് പറയുന്നത് ഒരു 4 മാസത്തിൻ്റെ വളർച്ചയാണ് കേട്ടോ എനിക്ക് 2-3 ഇലയായിട്ട് കിട്ടിയ സംഭവമാണ് ഇതിങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് നല്ല രസമാണ് കാണാൻ ഗോൾഡൻ ഫേണാണ് ഗോൾഡൻ ഫേണും ഈ പറഞ്ഞ പോലെ ഞാൻ കുഞ്ഞിത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ നിറഞ്ഞു വന്നിരിക്കുന്നു അയ്യോ മണ്ണ് പുറത്തേക്ക് പോയി നിറഞ്ഞു വന്നിട്ടുണ്ട് നല്ല രസമാണ് ഇതിൻ്റെ കളറ് കാണാൻ ഒരു നിയോൺ കളറ് വെയിലൊക്കെ തട്ടുമ്പോൾ നല്ല രസമാണ് കാണാൻ എന്താ നിറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ വേറൊരു പ്രതിഭാസം കാണിച്ചു തരാം ഇതിൻ്റെ അടിഭാഗം കണ്ടോ ചട്ടീൻ്റെ ഡ്രെയിൻ ഹോളിൻ്റെ ഉള്ളിൽ കൂടെയാണ് പുതിയത് വന്നിരിക്കുന്നത് ഇവന്മാരെ വെട്ടിയിട്ട് വേറെയിലേക്ക് വെക്കണം ഇതെങ്ങനെയാണാവോ ഇങ്ങനെ വന്നത് അടുത്തത് എൻ്റെയും ക്യാമറാമാൻ്റെയും ഫേവറേറ്റാണ് അല്ലേ അതെ അതെന്തുകൊണ്ടാണെന്ന് പറയാം അത് ഈ മൺചട്ടിയിൽ ഇരിക്കുന്ന കാണുമ്പോഴേ നല്ല ഭംഗിയാണ് കോട്ടൺ കാൻഡി ഫോണാണിത് ഇതും കുഞ്ഞു ചെടിയായിരുന്നു അതിങ്ങനെ കൊണ്ടുവന്ന് വെച്ച് ഒരു ചട്ടിയുടെ ഉള്ളിലാണ് ഇതിരിക്കുന്നത് അതായത് ഒരു സാധാരണ പ്ലാസ്റ്റിക് പോട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നിട്ട് ഞാനിത് ഈ മൺകുളത്തിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തുണ്ടാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രോത്ത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കുളത്തിലെ ഞാൻ നനയ്ക്കുമ്പോൾ ഈ കുളത്തിൽ വെള്ളം നിൽക്കും എന്നിട്ട് ഇവർക്ക് ആവശ്യമുള്ള വെള്ളം ഇവർ തന്നെ വലിച്ചെടുത്ത് അവരുടെ ഇഷ്ടത്തിന് വലുതാവുന്നതാന്ന് തോന്നുന്നു ഇത് തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഇതിങ്ങനെ തൂങ്ങിക്കിടക്കണ കാണാനും നല്ല ഭംഗിയാണ് ഇതും ഈ ചട്ടിയുടെ കളറും കൂടിയിട്ട് അടിപൊളിയല്ലേ വീഡിയോ സൂപ്പറായിരിക്കും അപ്പോൾ ഇത് പറയണതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം നമ്മുടെ ഫേൺസ് വെള്ളം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് വെള്ളം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഫേൺസ് അപ്പോൾ ഫേണിന് നല്ലോണം വെള്ളം വേണം എന്നാൽ കുറേ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അവർ കേടായി പോവുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്തത് കണ്ടാലോ ചെടിയാണ് നമ്മുടെ ബേർഡ് നെസ്റ്റ് ഫോൺ എല്ലാവരുടെയിലും ഉണ്ടാവും എല്ലാവരുടെയും വിഷ് ലിസ്റ്റ് പ്ലാന്റും ആയിരിക്കും ഫോൺസ് ഇഷ്ടപ്പെടുന്നവരുടെ അപ്പോൾ എനിക്കൊരു കുഞ്ഞ് പ്ലാന്റ് കിട്ടിയിരുന്നു അത് ഇങ്ങനെ വലുതായി അമ്മയെ നല്ലതാണ് ആ
ഇത് ഇങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിങ്ങനെ പതുക്കെ പതുക്കെ വലുതായി കിളിക്കൂട് പോലെയാവും അങ്ങനെ കിളിക്കൂട് പോലെ ആയ വളരെ ചെറിയൊരു ഫോൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഫോൺ അപ്പോൾ ഇത് എന്താ പറയുക ഇത് കൂട്ടത്തിൽ വലുതാണ് വേറെ ഒരെണ്ണം കൂടി ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇപ്പോഴല്ല അടുത്ത വീഡിയോയിൽ അപ്പോൾ ഇത് ബേർഡ് നെസ്റ്റാണ് അതിങ്ങനെ കിളിക്കൂട് പോലെ വിരിഞ്ഞ് വിരിഞ്ഞ് വരും അപ്പോൾ ഇത് റീപ്പോർട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് റീപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് ഇനിയും വലുതാവും ഇത് എൻ്റെ അത്ര വളരണം എന്നാണ് എൻ്റെ ആഗ്രഹം അതിങ്ങനെ കുറേ കാലമൊക്കെ ആകുമ്പോൾ നല്ല വലിയ പ്ലാൻഡ് ആവും അപ്പോൾ ഇത് അടിപൊളിയല്ലേ അപ്പോൾ ഫോൺസിൻ്റെ കുറച്ച് കെയറും കാര്യങ്ങളും ഞാൻ പറയാം വെള്ളത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവർ വെള്ളം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പക്ഷേ വെള്ളം ഒഴിച്ച് അവരെ ബുദ്ധിമുട്ടിക്കരുത് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ചീഞ്ഞു പോകും കാരണം ഭയങ്കര കുഞ്ഞു വേരുകളാണ് അതുമാത്രമല്ല തീരെ കുറഞ്ഞു പോയാലും അവർ കരിഞ്ഞു പോകും എല്ലയുടെ തുമ്പൊക്കെ കരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നില്ല എന്നാണ് അതായത് വളർച്ചയില്ല അങ്ങനെ നിൽക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം പിന്നെന്താ ടോപ്പ് സോയിൽ ഉണങ്ങിയതിന് ശേഷം നല്ല എന്താ പറയുക പാടം മിണ്ട പോലെ ആക്കരുത് ഉണങ്ങിയതിന് ശേഷം വെള്ളമൊഴിച്ച് കൊടുക്കുക അപ്പോൾ വെയിലിൻ്റെ കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇൻഡയറക്റ്റ് സൺലൈറ്റ് മതി അത് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും ഈ മരത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ താഴെ വളരുന്ന ആൾക്കാരല്ലേ അപ്പോൾ അവർക്ക് നേരിട്ടിട്ടുള്ള സൂര്യപ്രകാശം വേണ്ട നേരിട്ടിട്ടുള്ള സൂര്യപ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ ഇല കരിഞ്ഞു പോകും അപ്പോൾ വളം എന്ന് പറയുന്ന സംഭവം എന്താ പറയുക കുറേ ഒന്നും ഇട്ട് കൊടുക്കരുത് വളരെ മൈൽഡായിട്ടുള്ള വളങ്ങൾ ഉപയോഗിക്കുക നമ്മുടെ സാധാരണ നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ 15 ദിവസം കൂടുമ്പോൾ ഉപയോഗിക്കുക വേറെ പ്രത്യേകിച്ച് ഇവർക്കൊന്നും ചെയ്യണ്ട പിന്നെ ചാണകമൊക്കെ ഉണ്ടെങ്കിൽ ഇടണോണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല കമ്പോസ്റ്റ് ആയാലും മതി ഇവർ സാധാരണ ഈ ഇലകളുടെയും ഇതിൻ്റെയൊക്കെ ഇതെടുത്തിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ കുറേ അധികം ഒന്നും നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യേണ്ട ഇതിപ്പോൾ അധികം ഒന്നും ചെയ്തിട്ട് വളർന്നതല്ല ഞാൻ സത്യം പറയുന്നതാണ് കൂടുതലൊന്നും ചെയ്തിട്ട് വളർന്നതല്ല നമ്മൾ ഈ നൈട്രജൻ കൂടുതലുള്ള വളം അതായത് 19 19 19 നമ്മൾ എല്ലാ 15 ദിവസം കൂടുമ്പോഴും ഇതിന് കൊടുക്കാറുണ്ട് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇവർ ഹ്യൂമിഡിറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അവർക്ക് കുറച്ച് ഈർപ്പം കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ടും ഒരു മെച്ചമൊന്നും കാണുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് കുളിക്കുമ്പോൾ കൂടെ കൊണ്ടുപോയാൽ മതി എന്നിട്ട് ബാത്റൂമിൽ വയ്ക്കുക അതിൻ്റെ ഉള്ളിൽ വെള്ളവും കാര്യങ്ങളൊക്കെ നിൽക്കണതല്ലേ ഇവർ ടെറേറിയംസിന് ബെസ്റ്റാണ് അപ്പോൾ അങ്ങനത്തെ അടച്ചിട്ട റൂമിലൊക്കെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇഷ്ടമാവും അല്ലെങ്കിൽ കിച്ചണിൽ ഒക്കെ കുറച്ച് നേരം കൊണ്ടുവയ്ക്കുക അത് വെച്ചിട്ട് അവിടെ ഇട്ടിട്ട് ഉപേക്ഷിച്ച് പോരരുത് തിരിച്ച് കൊണ്ടുവരണം നിമ്മി പറഞ്ഞല്ലോ കിച്ചണിൽ വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ അടുപ്പിൻ്റെ അവിടെയൊന്നും കൊണ്ടുവയ്ക്കല്ലേ അപ്പോൾ അതാണ് അപ്പോൾ ഇതൊരു ട്രിക്കാണ് ഒന്ന് ചെയ്ത് നോക്കി നോക്കൂ നല്ല റിസൾട്ട് വരും ഇവർക്ക് മണ്ണൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ താഴെ ഒരു ലിങ്ക് ഇടാം എൻ്റെ ഇൻസൈഡ് ഔട്ട് പ്ലാന്ററിൻ്റെ ഒരു വീഡിയോ അത് കാണുക അപ്പോൾ മനസ്സിലാവും അപ്പോൾ അതൊക്കെയാണ് ഫോൺസിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ കയ്യിലൊരു 10 ഫോൺസും കൂടിയും ബാക്കിയുണ്ട് എൻ്റെ വീഡിയോ ഭയങ്കര ലെങ്ത് കൂടുന്ന കാരണം ഞാനിത് മുറിച്ച് മുറിച്ച് കഷ്ണാക്കാൻ വിചാരിച്ചു അതുപോലെ അടുത്ത വീഡിയോ എല്ലാവരും കാണുക അടുത്ത വീഡിയോയിൽ ഗിവ് അവേ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിൽ ചോദ്യം പ്രതീക്ഷിക്കാം അതിൽ ശക്തമായി എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ ടാറ്റാ